തുടരന്വേഷണത്തിന് നടിയെ ആക്രമിച്ച കേസിലെ തുടരന്വേഷണത്തിന് മൂന്നാഴ്ച സമയം കൂടി നീട്ടി ചോദിച്ചിരിക്കുന്നു ക്രൈംബ്രാഞ്ച്. മൂന്നാഴ്ച സമയം കൂടി വേണമെന്ന് ക്രൈംബ്രാഞ്ച് പറഞ്ഞിരിക്കുന്നു. അതിന് ക്രൈംബ്രാഞ്ച് പറയുന്നത് രണ്ട് ന്യായീകരണങ്ങളാണ്. ഒന്ന്, മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയതിന് പിന്നിലെ വില്ലനെ കണ്ടെത്തണം. അതിന്നും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ശ്രീലേഖ മാഡം ഉയർത്തിയ ആരോപണങ്ങൾക്ക് സത്യാവസ്ഥ കണ്ടെത്തണം. ആരോപണങ്ങൾക്കുള്ളിലെ സത്യാവസ്ഥ കണ്ടെത്തണം. ശ്രീലേഖ മാഡത്തെ ചോദ്യം ചെയ്യണം. ശ്രീലേഖ മാഡത്തെ ചോദ്യം ചെയ്ത് മൊഴിയെടുക്കണം. ഇതാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. ക്രൈംബ്രാഞ്ച് തുടരന്വേഷണത്തിന് മൂന്നാഴ്ച കൂടി നീട്ടി ചോദിക്കുമ്പോൾ കുരുക്കിലാകുന്നത് ശ്രീലേഖ മാഡം തന്നെയാണ്. ഒരു കാരണവുമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ മാഡത്തിന് ഒരു വെളിപാടുണ്ടായി. തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ രഹസ്യങ്ങൾ പുറത്തു പറയുക. അങ്ങനെ ആദ്യം ശ്രീലേഖ മാഡം രഹസ്യം പുറത്തു പറഞ്ഞത് മനോരമ ചാനലിലൂടെയാണ്. ഇയാൾ ജോണി ലൂക്കാസുമായി നടത്തിയ അഭിമുഖത്തിൽ കൃത്യമായി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദിലീപിനെ സഹായിച്ചതും ദിലീപിന് കരിക്കും വെള്ളം കൊടുത്തതും ദിലീപിന് കമ്പിളി കൊടുത്തതും ദിലീപിന് ശുശ്രൂഷിക്കാൻ സഹതടവുകാരനെ കൊടുത്തതും ഒക്കെ വിളിച്ചു പറഞ്ഞു. മാത്രമല്ല, പോലീസ് സേനയെ ആകെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവം കൂടി വിളിച്ചു പറഞ്ഞു. ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു വനിതാ സബ് ഇൻസ്പെക്ടറെ ലൈംഗിക ബന്ധത്തിന് ക്ഷണിച്ചുവെന്നും പല പ്രാവശ്യമായി അയാൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും ഒക്കെ വിളിച്ചു പറഞ്ഞു. പോലീസ് സേന അന്നത്തോടെ മാഡത്തിന് എതിരായി മാറി. ഇപ്പോൾ പൊതുസമൂഹം മാഡത്തിന് എതിരായി മാറി. കാരണം മാഡം പറഞ്ഞു, ദിലീപ് നിരപരാധിയാണ്, എൻ്റെ വെർഷൻ ഇങ്ങനെയാണ്. മാഡത്തിന് ബുദ്ധിയുണ്ട്, കോടതിയിലെത്തിയാലും മാഡത്തിന് രക്ഷപ്പെട്ടു പോകാം. മാഡത്തിൻ്റെ വെർഷൻ പറഞ്ഞു. മാഡത്തിൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം മാഡത്തിനുണ്ട്. പക്ഷേ ക്രൈംബ്രാഞ്ച് ഇപ്പോഴത് ഗൗരവകരമായി എടുത്തിരിക്കുന്നു. അവിടെയാണ് മാഡത്തിന് കണക്ക് കൂട്ടലുകൾ പിഴച്ചത്. മാഡത്തിൻ്റെ കണക്ക് കൂട്ടലുകൾ താനൊരു വീഡിയോ ഇടുന്നു, സമൂഹം ചിന്തിക്കുന്നതിന് അപ്പുറമായി, അല്ലെങ്കിൽ സമൂഹം ചിന്തിക്കുന്നതിന് വിരുദ്ധമായി താൻ ചിന്തിക്കുന്നു. അതിലൂടെ തനിക്ക് മൈലേജ് ലഭിക്കുന്നു, തൻ്റെ യൂട്യൂബ് ചാനലിന് റീച്ച് ലഭിക്കുന്നു. ഇതൊക്കെയാണ് മാഡം ഉദ്ദേശിച്ചത്. പക്ഷേ മാഡം ഉദ്ദേശിച്ചത് ഒന്നും ഫലവത്തായില്ല. മാഡം ഉദ്ദേശിച്ചതൊന്നും നടന്നില്ല. ഇപ്പോൾ പൊതുജനങ്ങൾ മാഡത്തെ കല്ലെറിയുകയാണ്, തുരുതുരാ കല്ലെറിയുന്നു. അതാണ് മാഡത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. മാത്രമല്ല, സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് മാഡത്തിനെതിരെ പ്രതിഷേധം ഉയരുന്നു. കൊച്ചിയിൽ തന്നെ പ്രതിഷേധ കൂട്ടായ്മയൊക്കെ സംഘടിപ്പിക്കപ്പെട്ടു. ഇനി അത് പല ജില്ലകളിലേക്കും കടക്കും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാഡം നിൽക്കുകയാണ്. ക്രൈംബ്രാഞ്ച് മൂന്ന് ആഴ്ച കൂടി സമയം നീട്ടി ചോദിക്കുമ്പോൾ ഇനി ക്രൈംബ്രാഞ്ചിന് സ്കെച്ച് ചെയ്യാനുള്ളത് മാഡത്തെയാണ്. ബാക്കിയുള്ള അന്വേഷണങ്ങളെല്ലാം കൃത്യമായി നടക്കുന്നുണ്ട്. പല അന്വേഷണങ്ങളും ക്രമകൃത്യമായി നടക്കുന്നുണ്ട്. അത് ഹെറാൾഡ് ന്യൂസ് ടി വിക്ക് അറിയാം. പക്ഷേ ഞങ്ങളൊരിക്കലും അത് പുറത്തുവിടുന്നില്ല. കാരണം ക്രൈംബ്രാഞ്ച് രഹസ്യമായി നടത്തുന്ന അന്വേഷണങ്ങളാണ്. അത് അങ്ങനെ രഹസ്യമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ക്രൈംബ്രാഞ്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് നമ്മുടെ മാഡത്തിൻ്റെ വെളിപാടുകളെക്കുറിച്ച്, വെളിപ്പെടുത്തലുകൾ എന്ന് പറയാൻ പറ്റില്ല, വെളിപാടുകളെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ്. കാരണം അത് ഈ അന്വേഷണത്തിൻ്റെ ഈ ക്ലൈമാക്സിലേക്ക് പോകുമ്പോൾ മാഡം നടത്തിയ എന്താ പറയുക, വെളിപാടുകൾ വലിയ വിഷയമായി മാറിയിരിക്കുകയാണ്. മാഡം ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ്. അതുകൊണ്ട് മാഡത്തിന് കൃത്യമായി അറിയാം എപ്പോൾ എവിടെയൊക്കെ എറിഞ്ഞ് കൊള്ളിക്കണമെന്ന്. പക്ഷേ എറിയാൻ വടി കൊടുത്തത് മാഡത്തിൻ്റേതായിപ്പോയി. ആ വടി കൊടുത്ത് എറിഞ്ഞപ്പോൾ സംഭവം കൊണ്ടതുമില്ല, കൊടുത്തതുമില്ല, കേട്ടതുമില്ല, കണ്ടതുമില്ല. ദിലീപ് ഫാൻസുകാർ പോലും മാഡത്തെ തള്ളി പറയുന്നു. ആരും സപ്പോർട്ട് ചെയ്യാൻ വരുന്നില്ല. സപ്പോർട്ട് ചെയ്യാൻ വരുന്നത് ഈ കുറച്ച് അവിടെ ഇവിടെ നിന്ന് ദിലീപിന് വേണ്ടി ഘോരം ഘോരം വിളിക്കുന്ന കുറച്ച് പേർ മാത്രമാണ്. കഷ്ടമായിപ്പോയി മാഡത്തിൻ്റെ അവസ്ഥ.